Namaskar. In the US dollar and the Paranada, Edubati Indian Dubayan. E Varsham Adim January at the Edubati Nala Erno, Kaina Varsham Edubatil Tada Purno. Number Indian Sampathuas, inflation Kudikudi Variana, Avasha Sadaranga Valium Kudikudi Variana, Pala complaint, Pala Pathu and the Kelkunda. Matrajanga like Namuluka, Nithiopia, Sadaranga Valeke, Etrayana. America, New York, Yanga Sadana Vera Roller Kadayana, Porekana, Stop and Shop, and Lora Kada Pala video in Namal Kanchi Tunda. Namal Sadana Wake and the Chela Sadana like a Namal Kadaka, the Kerr Nokiana, Etrayana, other than the Vele and Palerum, Aushapeto video, and Nangal New York City and Nagal, Etra Ruba Kailundagal, Nangal Kuru, Pretty Nikap, and the Nakanokam, Elavakum Pudio video like Swagam. എനിക്ക് തോന്നുന്നു ഇവിടെ ആപ്പിളിനാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ വെറൈറ്റി ഉള്ളത് കാരണം ആപ്പിൾ ന്യൂയോർക്കിൽ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ് അമേരിക്കയിൽ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ഒരു ബാഗിന് $3.99 ആണ് $3.99 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 307 രൂപ വരും ഈ ഒരു പാക്കറ്റിന് പിന്നെ ഗ്രീൻ ആപ്പിളിനും അതേ പ്രൈസ് തന്നെയാണ് വില കൂടിയതുണ്ട് ആപ്പിളിൻ്റെ സൈസ് മാറുന്നതനുസരിച്ച് ടൈപ്പ് മാറുന്നതനുസരിച്ച് പല വിലയാണ് അതുപോലെ തന്നെ ഓർഗാനിക് ആപ്പിളുണ്ട് ഓർഗാനിക് ആപ്പിളിന് പ്രത്യേക വില $5.99 ആണ് ഇട്ടിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ₹461 ഈ ഒരു പാക്കറ്റ് ഓർഗാനിക് ആപ്പിളിന് ഇവിടെ സ്ട്രോബെറി ഇരിക്കുന്നത് ഈ ഒരു പാക്കറ്റിന് $3.99 ആണ് അതായത് $3.99 അപ്പോൾ നാട്ടിൽ ഒരു ₹307 വരുന്നത് അപ്പുറത്തിരിക്കുന്ന ചെറി ഇരിപ്പുണ്ട് ചെറിയുടെ വില എന്ന് പറയുന്നത് $5.99 ആണ് നമ്മുടെ നാട്ടിലെ ₹461 ഒരു പൗണ്ട് ചെറിയുടെ വില എന്ന് പറയുന്നത് ബ്ലൂബെറി ഇരിക്കുന്നത് ആ ഒരു പാക്കറ്റിന് $2.99 ആണ് ബ്ലൂബെറി $2.99 എന്ന് പറയുമ്പോൾ $2.99 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ₹230 വരും ആ ബ്ലൂബെറി ഒരു പാക്കറ്റിൻ്റെ വില മുന്തിരി പല വെറൈറ്റി ഇരിപ്പുണ്ട് ഒരു റെഡും ഗ്രീനും കൊണ്ടുള്ള മിക്സഡ് മുന്തിരി ഇരിക്കുന്നതിന് $7.99 ആണ് ആ ഒരു പാക്കറ്റ് മുന്തിരിക്ക് $7.99 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു ₹615 വരും ഒരു പാക്കറ്റ് മുന്തിരിക്ക് ഇത് നമ്മുടെ നാട്ടിലെ കപ്പയാണ് നമ്മുടെ നാട്ടിലെ കപ്പയാണ് ഇരിക്കുന്നത് ഒരു പൗണ്ടിന് $0.99 ആണ് നമ്മുടെ നാട്ടിലെ $76 വരും ഒരു പൗണ്ടിനാണ് ഒരു പൗണ്ട് ഏകദേശം നമ്മുടെ ഒരു അര കിലോയോളം വരും $76 കപ്പയുടെ അടുത്ത് തന്നെ നമ്മുടെ ചേമ്പും കാച്ചിലും ഉണ്ട് ചേമ്പിനും കാച്ചിലിനും ഒരേ വിലയാണ് ഒരു പൗണ്ടിന് $2.49 നമ്മുടെ നാട്ടിലെ ഒരു $191 വരും ഒരു പൗണ്ടിന് അര കിലോ കാച്ചിലിനും അര കിലോ ചേമ്പിനും $191 അമേരിക്കയിലെ ന്യൂയോർക്കിലെ പ്രൈസ് ഇത് നമ്മുടെ നാട്ടിലെ ഓമയ്ക്കയാണ് പപ്പായ ഇത് ഗോട്ടിമാല എന്നാണ് ഇവിടെ വരുന്നത് $1.29 ആണ് ഒരു ഓമയ്ക്കയുടെ വില നമ്മുടെ നാട്ടിലെ ഒരു $99 ഈ ഓമയ്ക്കയുടെ ഒരു പൗണ്ട് നാട്ടിലെത്രയോ ഓമയ്ക്ക വെറുതെ ആർക്കും വേണ്ടാതെ കാക്ക കുത്തിക്കൊണ്ട് പോകുമ്പോൾ $99 ഒരു പൗണ്ടിന് അര കിലോയ്ക്ക് വിലയുള്ള സാധനമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നില്ല അതായത് ഇവിടെ ചിക്കൻ ലെഗ് ഒരു പൗണ്ടിന് അതായത് അര കിലോയ്ക്ക് $2.49 ആണ് അതായത് നമ്മുടെ നാട്ടിലെ $191 ഇത്രയും ഈ ഒരു പാക്കറ്റ് ചിക്കൻ ലെഗിന് $6.80 ആണ് ഇത് വ്യത്യാസം എന്ന് പറയുന്നത് ഓർഗാനിക് ആണ് നേച്ചർ പ്രോമിസ് എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് ബ്രാൻഡാണ് അപ്പം ആർട്ടിഫിഷ്യലായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത് ഓൾ ചിക്കൻ ഉണ്ട് ഒരു കോഴി മൊത്തത്തിൽ അതിന് ഒരു പൗണ്ടിന് $1.99 അതായത് നാട്ടിൽ $153 അരക്കിലോ ഓൾ കോഴി മൊത്തത്തിലുള്ള നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽ പലതരത്തിലുള്ള പാലുണ്ട് മുമ്പ് പറഞ്ഞ പോലെ ഓർഗാനിക് ഉണ്ട് അല്ലാത്തതും ഉണ്ട് ഈ പാലിന് ഇവിടുത്തെ വില എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വില $330 അതായത് ഇവിടുത്തെ $4.29 നമ്മുടെ നാട്ടിലെ $330 ഒരു 1 ഗാലൻ പാലിൻ്റെ വില അതുപോലെ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ വെള്ളത്തിന് ഈ ഒരു ബോട്ടിലിന് $1.97 ആണ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു $137 നാട്ടിൽ നല്ല കിണർ കുഴിച്ചിട്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നുണ്ട് എത്ര വേണമെങ്കിലും വെള്ളം കോരി കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്
ഒരു ബോട്ടിൽ വെള്ളത്തിന് ഇത്രയും വില കൊടുക്കേണ്ടി വരും എന്ന് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചു നോക്കിയിട്ടില്ല. നമ്മളവിടെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഹോം ഡിപ്പോ എന്ന് പറയുന്ന ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ഇത് മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന ചാക്കുകളാണ്. നമുക്ക് സമ്മർ സമയത്ത് ഇവിടെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് വേണം. ഒരു മണ്ണിൻ്റെ വില $9.97 ആണ്. 767.69 ഇന്ത്യൻ രൂപയാണ് ഈ ഒരു പാക്കറ്റ് മണ്ണിൻ്റെ വില. ഇതിൻ്റെ കൂടെ വളം കൂടെ ചേരുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് പണ്ട് ഉണങ്ങിയ ചാണകം വാരിയിട്ട് ഇഷ്ടംപോലെ മണ്ണുള്ള മഴ പെയ്ത് വെള്ളം കിട്ടുന്ന ഫലഭൂയിഷ്ഠമായ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കൃഷി ചെയ്തപ്പോൾ ഇതിനൊന്നും പൈസ പേ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുന്നത്. നമ്മളവിടുത്തെ അമേരിക്കൻ പച്ചക്കറിക്കടയിൽ നിന്ന് നേരെ ഒരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മലയാളികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇന്ത്യൻ കടയിൽ വന്നാണ് പ്രത്യേകമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഇവിടെ 2-3 ഇന്ത്യൻ കടകളുണ്ട്. അതിലൊന്നിലോട്ട് നമുക്ക് കയറി ഇവിടെയുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് നോക്കാം. നമ്മുടെ ചുമന്ന സവാള റെഡ് ഒനിയൻ 10 pounds $6.99 ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ 538 rupees 10 pounds റെഡ് ഒനിയന്. ഏകദേശം ഒരു 5 kilos അടുത്ത് വരും. തക്കാളി ഒരു pound $1.49 ആണ്. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം 114 rupees വരും 1/2 kilo അടുത്ത് വരുന്ന തക്കാളിയുടെ വില. നമ്മുടെ നാട്ടിലെ നാളികേരത്തിന് 114 rupees ഇവിടുത്തെ വില. $1.49 ഒരു നാളികേരത്തിന്. ഇതേ നാളികേരം തന്നെ പച്ച നാളികേരത്തിന് $3 $2.99 ഏകദേശം 210-220 rupees വരും പച്ച നാളികേരത്തിൻ്റെ വില. ഇഞ്ചി ഒരു pound 99 rupees നമ്മുടെ ഇന്ത്യൻ രൂപയിൽ $1.29 ഒരു pound. മുട്ട 12 muttas നമ്മുടെ ഓർഗാനിക് ബ്രൗൺ എഗ്ഗിന് $4.49 ആണ്. അതായത് നമ്മുടെ നാട്ടിലെ 345 rupees 12 muttas. വില കുറവുള്ളത് ഓർഗാനിക് അല്ലാത്ത വൈറ്റ് എഗ്ഗിന് 12 $3.49 ഉള്ളൂ. $1 വ്യത്യാസമുണ്ട്. ഈ കടകളിലെല്ലാം ഉള്ളൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒട്ടുമിക്ക സാധനങ്ങളുടെ ഓർഗാനിക് സാധനങ്ങളും കാണും. അതിനടുത്ത് തന്നെ ഓർഗാനിക് അല്ലാത്ത സാധനങ്ങളും കാണും. അതിന് പ്രകടമായിട്ടുള്ള വില വ്യത്യാസവും കാണും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കർഷകർ ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കും. പക്ഷേ അതിന് കൂടുതൽ വില കൊടുക്കാൻ നമ്മൾ തയ്യാറാവത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കാൻ കസ്റ്റമർ തയ്യാറാകണം. അപ്പോഴാണ് കർഷകർക്ക് അതൊരു പ്രോത്സാഹനമാകുന്നത്. അരി നമ്മുടെ നാട്ടിലെ മട്ട റൈസ് കുത്തരിയുണ്ട്. അതിന് പല വിലയാണ്. പവിഴം മട്ട റൈസ് ഉണ്ട്. $10.99 ആണ് 5 kilos. അതായത് 846 rupees നമ്മുടെ നാട്ടിലെ 5 kilo അരിക്ക്. മറ്റ് ഡബിൾ ഹോൾസ് ഉണ്ട്. ഡബിൾ ഹോൾസിന് ഇച്ചിരി വിലപ്പോഴാണ് $11.99. ഇത് 5 kilo പാക്കറ്റിൻ്റെ വിലയാണ്. ഇതാ നമ്മുടെ നാട്ടിലെ ചക്ക ഇവിടെ വന്നിട്ടുണ്ട്. ഒരു pound $1.99 ആണ്. അതായത് ഒരു pound 153 rupees. നമ്മുടെ പച്ചക്കറിയുടെ കൂട്ടത്തിൽ വെണ്ടയ്ക്ക ഉണ്ട്. വെണ്ടയ്ക്കായ്ക്ക് $2.99 ആണ്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 230 rupees വെണ്ടയ്ക്കായ്ക്ക്. പച്ചപ്പയറിന് $3.29 ആണ്. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം 253 rupees ഒരു pound പച്ചപ്പയറിന്. നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളുടെ വിലയുടെ കാര്യം പറയുമ്പോൾ പെട്രോളിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു 4-5 months മുമ്പ് ഇന്ത്യയിലെയും അമേരിക്കയിലെയും പെട്രോൾ വിലയെ കമ്പയർ ചെയ്ത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന പെട്രോൾ വിലയെക്കാട്ടിലും പകുതി വില മാത്രമേ ഇവിടെ പെട്രോളിനുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇവിടെ ഒരു ഗാലന് $2.75 $2.85 ഒക്കെ ആയിരുന്നു ആ വീഡിയോ ഇടുന്ന സമയത്ത് ഇവിടുത്തെ പെട്രോളിൻ്റെ വില. പക്ഷേ അതിനുശേഷം നാടകീയമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശമാണ്. യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ടിന് ബാൻ ഏർപ്പെടുത്തി. അതിന് നിരോധനം ഏർപ്പെടുത്തി. അമേരിക്കയിലെ പെട്രോൾ വില ഇരട്ടിയായിട്ട് കൂടുകയും ചെയ്തു. ഇവിടെ ഇപ്പം $4.89 ആണ് റെഗുലർ ഒരു ഗാലൻ പെട്രോളിൻ്റെ വില. അതായത് 1 liter നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇന്ത്യയിലെ വില അനുസരിച്ച് ഇന്ത്യൻ രൂപയിൽ 83 rupees. ഇവിടെ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾക്കും ഇന്ത്യൻ രൂപയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ വ്യത്യാസം വരുന്നത് രൂപയ്ക്ക് ഡോളറുമായിട്ടുള്ള മൂല്യത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. ഒരു സമയത്ത് 65-66 ആയിരുന്ന ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇന്ന് 77 നിൽക്കുന്നു. പലപ്പോഴും കേരളത്തിൽ നിന്ന് അമേരിക്കയും യൂറോപ്പും ഒക്കെ സന്ദർശിക്കുന്നവർ കണക്കിലെടുക്കാത്തൊരു കാര്യമാണ് എക്സ്ചേഞ്ച് റേറ്റ്. പക്ഷേ നിങ്ങളുടെ ചെലവിൽ വലിയ വ്യത്യാസം ഇത് കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് ഇപ്പോൾ ന്യൂയോർക്കിൽ വന്ന്
താമസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷമുള്ള പല കാര്യങ്ങളുമുണ്ട്. മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, പഠിച്ച കോഴ്സിനുള്ള മാന്യമായ ശമ്പളം, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളെ പരിചയപ്പെടുന്നുള്ള അവസരങ്ങൾ ഇതൊക്കെയുമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട പല കാര്യങ്ങളെപ്പറ്റിയുമുള്ള തിരിച്ചറിവുമുണ്ട്. കേരളത്തിൽ കാശ് കൊടുക്കാതെ പറമ്പിൽ നിന്ന് ലഭിച്ചിരുന്ന തേങ്ങയും മാങ്ങയും മുരിങ്ങയിലെയും കറിവേപ്പിലെയുമൊക്കെ, ടാക്സ് കൊടുക്കാതെ ഉപയോഗിച്ചിരുന്ന തോട്ടിൽ നിന്നുള്ള ശുദ്ധമായ ജലവും കിണറ്റിലെ വെള്ളവുമൊക്കെ, മലിനീകരണമില്ലാത്ത വായുവും മനോഹരമായ പുലരികളും ശബ്ദമാലിന്യം ഒട്ടുമില്ലാത്ത സായാഹ്നങ്ങളുമൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആളാണ് എന്നതിനെപ്പറ്റി വളരെ മനോഹരമായ ഒരു നിർവചനം എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് തനിക്കിപ്പോൾ ഉള്ള കാര്യങ്ങളുടെ വില മനസ്സിലാക്കുന്നതിന് അത് നഷ്ടപ്പെടുന്നത് വരെ കാത്തിരിക്കാത്ത വിവേകശാലിയായ ഒരുത്തനായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത് ന്യൂയോർക്കിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ, ബൈ.